എൻ്റെ പേര് ശരത്. കലാമണ്ഡലം ശരത് എന്ന കഥകളി ഫീൽഡിൽ അറിയപ്പെടും. 2008 കൊല്ലം ജില്ലയിൽ നിന്ന് തൃശ്ശൂർ കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാനായിട്ട് പോയി. 10 വർഷത്തോളം കഥകളി പഠിച്ചു. അരങ്ങേറ്റം കഴിഞ്ഞ് കേരളത്തിനകത്ത് പുറത്ത് വിദേശത്തൊക്കെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. പച്ച ഈ മിനുക്ക് വേഷങ്ങൾ, അങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളിൽ കെട്ടിത്തുടങ്ങി ഫീൽഡിൽ ഇപ്പോഴും കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. കഥകളി പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഈ പറയുന്ന കലാരൂപത്തെക്കുറിച്ച് നേരിട്ട് കണ്ടിട്ട് പോലും അങ്ങനെ ഒരു അറിവ് പോലും ഇല്ലായിരുന്നു. തുടർന്ന് ഈ കലാമണ്ഡലത്തിൽ പഠിച്ചു, ഇതിനെക്കുറിച്ച് അറിഞ്ഞു, ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഈ കലയോടൊരു ചെറിയ ഇഷ്ടം തോന്നിയത്. കാരണം നമ്മൾ എന്താ പറയുക, ദൂരെ ഉള്ളതിനേക്കാൾ അടുത്തുള്ളത് കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കൂടി അറിവ് കിട്ടുമല്ലോ. അങ്ങനെ ഫീൽഡിൽ വന്നു. മറ്റ് കലാരൂപങ്ങളെക്കാൾ കഥകളി ഇഷ്ടമാണ് എന്ന് തോന്നിയിട്ടില്ല. മറ്റ് കലാരൂപങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെട്ട കലാരൂപങ്ങളുണ്ട്. അതിൽ റൈറ്റിംഗ് ഇഷ്ടമാണ്, അതുപോലെ എന്താ പറയുക, ആസ്വദിക്കുന്നത് ഇഷ്ടമാണ് മറ്റ് കലാരൂപങ്ങൾ. എന്നാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ഫീൽഡിൽ പ്രോഗ്രാം ചെയ്യുകയും അത് പഠിപ്പിക്കുവാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ കേരള സർക്കാരിൻ്റെ വജ്രജൂബിലി എന്ന് പറഞ്ഞൊരു പദ്ധതിയിൽ പ്രായഭേദമന്യെ എല്ലാവർക്കും ഇത് പഠിക്കുവാനൊരു അവസരം, അങ്ങനൊരു പദ്ധതിയുണ്ട്. അപ്പം എനിക്ക് ഞാൻ കൊടുത്തേക്കുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ കട്ടപ്പന എന്ന് പറയുന്നൊരു ബ്ലോക്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ 10-16 കുട്ടികൾ റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ കഥകളി ഇപ്പം മലയോര പ്രദേശമായതുകൊണ്ട് തന്നെ അവർ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ എൻ്റെ ഈ വാചകങ്ങളിലൂടെയാണ് അവരത് പഠിച്ചു തുടങ്ങുന്നത്. കാരണം അത് നേരിട്ട് ഈ പറയുക മൊബൈൽ പോലുള്ള മാധ്യമങ്ങൾ വഴിയേ അത് കാണാൻ പറ്റുന്നുള്ളൂ അവർക്ക്. അപ്പോൾ അതിൻ്റെ പരിമിതി ഉള്ളവർക്ക് അപ്പോൾ നമ്മൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് പറഞ്ഞ് എൻ്റെ ബാലപാഠം മുതലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരതിൽ എന്തോ അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പഠിക്കുവാനും മുന്നോട്ട് പോകാനായിട്ട് താല്പര്യപ്പെട്ടുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോകുന്നു.